വിഴിഞ്ഞം സംഘർഷത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഒന്നാം പ്രതി. 50-ലധികം വൈദികരെ പ്രതിപട്ടികയിൽ ചേർത്തു. കണ്ടാൽ അറിയാവുന്ന 1000 പ്രദേശവാസികൾക്കെതിരെയും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 10 കേസുകളാണ് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ 9 കേസുകളും ജനകീയ സമിതിക്ക് എതിരെ 1 കേസുമാണ് എടുത്തത്. വധശ്രമം, ഗൂഢാലോചന, കുറ്റകരമായ സംഘം ചെറൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ. FIR പകർപ്പ് 24 ലഭിച്ചു. വിഴിഞ്ഞത്ത് സമരത്തിന്റെ പേരിൽ ബോധപൂർവം കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി ആന്റണി രാജു ആരോപിച്ചു. തീരദേശത്തെ സംഘർഷ ഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ബോധപൂർവമായ ഒരു കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടന്നു വരികയാണ്. അത് പോലീസിന്റെ ദൗർബല്യമായി ആരും കണക്കാക്കേണ്ട കാര്യമില്ല. സംഘർഷമുണ്ടാക്കി കലാപമുണ്ടാക്കി ഈ നാടിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും തകർക്കാൻ ആരും ശ്രമിക്കരുത്. അതിനാരും ചട്ടുകമാകരുത്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടവും കോടതികളും കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും ഉത്തരവുകളും ഒക്കെ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതേസമയം വിഴിഞ്ഞത്ത് സമരക്കാർക്കെതിരെ കേസെടുത്തതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത രംഗത്തെത്തി. സംഘർഷമുണ്ടാക്കാൻ സർക്കാർ ആസൂത്രിത നീക്കം നടത്തിയെന്ന് ഫാദർ യൂജിൻ പെരേര ആരോപിച്ചു. സമരം നിർവീര്യമാക്കാൻ സർക്കാർ BJP കൈകോർത്തു. വിഴിഞ്ഞ പദ്ധതിയെ അനുകൂലിക്കുന്ന ജനകീയ കൂട്ടായ്മ സർക്കാരിന്റെ തന്ത്രമാണെന്നും ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. സർക്കാർ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എടുക്കുന്ന നിഗൂഢമായ നീക്കങ്ങളൊക്കെ ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ഇത് മനുഷ്യാവകാശത്തിനെതിരെയുള്ള ധ്വംസനമാണ്. ഇന്നലെയും ഞങ്ങൾ ആരും അവിടെ പ്രശ്നങ്ങളും അക്രമങ്ങളും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല. സമരപ്പന്തലിലിരുന്ന് പാട്ടുകളും ഗാനങ്ങളും ഒക്കെ പാടി ഞങ്ങളുടെ സന്ദേശങ്ങൾ നൽകുന്നത്. പക്ഷേ ഒരു പ്രതികൂല ശക്തിയെ അവിടെ രംഗത്തിറക്കിയാണ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള പ്രതികരണങ്ങളുണ്ടാകും. നിയമവിരുദ്ധമായി തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയെന്ന് സാമൂഹ്യനീതി വകുപ്പ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കൊല്ലം കൊട്ടിയത്ത് ഈ മാസം 21 മുതലാണ് കേന്ദ്രം തുടങ്ങിയത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്ന് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ സംസ്ഥാനത്ത് തടങ്കൽ പാളയങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അതിൽ ഉണ്ട് എന്ന മറുപടി ഏത് ഘട്ടത്തിലാണ് സർക്കാർ നൽകുന്നത് കോടതിയിൽ? ഇത് സംബന്ധിച്ചൊരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചത് എല്ലായിടത്തും തടങ്കൽ പാളയങ്ങൾ എന്നുള്ളതാണ്. കേരളത്തിൽ അത്തരം തടങ്കൽ പാളയങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം ഇനി വേണ്ട. കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ആദ്യ തടങ്കൽ പാളയം ആരംഭിച്ചത്. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ താൽക്കാലിക ട്രാൻസിറ്റ് ഹോമിലെ അന്തേവാസികളെ ഇവിടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 22 പുലർച്ചെ 4 മണിക്കാണ് കൊട്ടിയത്തെ പുതിയ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റിയത്. തൃശ്ശൂരിലെ കേന്ദ്രത്തിൽ 2 നൈജീരിയക്കാർ ഉൾപ്പെടെ 3 പേരെയാണ് താമസിപ്പിച്ചിരുന്നത്. ഈ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദേശികളെ ഇതുവരെ അതത് ജയിൽ വളപ്പിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും പരാമർശം വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുള്ളത്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് ഈ തടങ്കൽ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കൊട്ടിയത്തെ കേന്ദ്രത്തിൽ 20 പേരെ വരെ പാർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമാലുദ്ദീൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മയ്യനാട്ടിൽ 32 സെന്റ് സ്ഥലമുള്ള ഒരു കെട്ടിടമാണ്. 32 സ്ഥലവും ഈ കെട്ടിടവും ഉണ്ട്. അവിടെയാണ് ഈ തടങ്കൽ പാളയം ആരംഭിച്ചിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിശദ വിവരം കൃത്യമായി തന്നെ സാമൂഹ്യ നീതി വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. 5000 ചതുരശ്ര അടിയിൽ 5 മുറികളോട് കൂടിയ 2 നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു സംശയം, ആ ഒരു ചർച്ച, അത് ശരി തന്നെയാണ്. തടങ്കൽ പാളയം കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നു. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാർട്ടിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ DCCകളെ അറിയിക്കാറുണ്ട്. സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് അറിയിക്കാത്തതെന്നും ശശി തരൂർ പറഞ്ഞു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രൊഫഷണൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്തത് അനാരോഗ്യം മൂലമാണെന്നും വേഗം സുഖമാകട്ടെ എന്നും തരൂർ പറഞ്ഞു. ആരോടും സംസാരിക്കാൻ തനിക്ക് പ്രശ്നമില്ലെന്നും ആരോടും രോഷമില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ സംസ്ഥാനം കടത്തിലാണ്. ഓണം ആകുമ്പോഴേക്കും ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തൊരു സർക്കാരാണ് നമ്മളുടെ. എന്നിട്ടും അവർ ഓരോരോ കാര്യങ്ങൾ ഫ്രീ ബീസൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കോവിഡ് സമയത്ത് എല്ലാവരും തപ്പ് കൊട്ടി അവർ കിറ്റ് വിതരണം ചെയ്തു എന്ന്. പക്ഷേ ഈ കിറ്റിൻ്റെ വില നിങ്ങളുടെ പേരക്കുട്ടികളാണ് കൊടുക്കാൻ പോകുന്നത്. അതാണ് സത്യം. കാരണം ഈ സർക്കാരിന് അതിന് റീഫണ്ട് ചെയ്യാനുള്ള കാശില്ല. വി ആർ ലിവിങ് ബിയോണ്ട് അവർ മീൻസ് ആണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. റെഡ് ടേപ്പിനെ മുറിക്കലും ബ്യൂറോക്രസിയെ ഒന്ന് പിന്നെ പുതിയ പഠിപ്പിച്ചിട്ട് പുതിയ വഴികൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായില്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമ്മുടെ സമയം വൈകി.
കൊച്ചിയിൽ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഡീകോഡ് കോൺക്ലേവ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. പ്രൊഫഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭൗതിക ശക്തിയെന്ന് കെ സുധാകരൻ പറഞ്ഞു. ശശി തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസിലെ യുവ നേതാക്കളും രംഗത്ത് വന്നു. തരൂരിനെ പോലുള്ളവരെ കോൺഗ്രസ് ചേർത്ത് നിർത്തണമെന്ന് ഹൈബി ഈഡൻ എം പിയും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയും വ്യക്തമാക്കി. അതിന്റെ മാതൃ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭൗതിക ശക്തിയെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊഫഷണൽ കോൺഗ്രസ് അത് ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണം, മടങ്ങി വരണം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളെ നിരാശരാക്കാത്ത ഒരു പ്രകടനവും പ്രവർത്തനവുമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. സുധിഷ തറന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുധിഷ, ഈ ഡീകോഡ് കോൺക്ലേവ് എപ്പോഴാണ് അവസാനിക്കുക? ഇനിയിപ്പോൾ നടക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന്, ഇപ്പോൾ ആരൊക്കെ ഇതിൽ സംബന്ധിച്ചു, എന്തൊക്കെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ലീഡേഴ്സ് ഫോറം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിലാണ് ശശി തരൂർ പങ്കെടുക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസിന് ഡീകോഡ് കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ വേദിയിൽ നേതാക്കൾ ഒരുമിച്ചെത്തുമോ, ഒരേ വേദിയിൽ എത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷേ രാവിലെ കെ പി സി സി അധ്യക്ഷൻ ഓൺലൈനായാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വേദിയിൽ പക്ഷേ ശശി തരൂരില്ല. ശശി തരൂരിന്റെ പരിപാടി രാവിലെയായിരുന്നു. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്നതിനെതിരെയുള്ള വിമർശനങ്ങളെ ഒക്കെ അവഗണിക്കുന്നതായിരുന്നു ശശി തരൂരിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും ഒപ്പം നിലപാടും എന്നുള്ളത് തന്നെയാണ്. വിവാദങ്ങൾ താൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ശശി തരൂർ ആവർത്തിച്ച് പറയുന്നത്. രാവിലത്തെ അദ്ദേഹത്തിന്റെ പരിപാടി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഡി സി സികളെ അറിയിക്കാറുണ്ടെന്നും സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഡി സി സി അറിയിക്കാത്തത് എന്നടക്കമുള്ള കാര്യങ്ങളും രാവിലെ തന്നെ ശശി തരൂർ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതുവരെ ശശി തരൂരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സർക്കാരിനെതിരെ യാതൊരു വിമർശനവും ശശി തരൂർ ഉന്നയിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ കോൺക്ലേവിൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെയും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും വിമർശിച്ചുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ മുഖ്യ പ്രഭാഷണം എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള യുവ നേതാക്കളൊക്കെ തന്നെയും ശശി തരൂരിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടുകളായിരുന്നു. ഇതിന്റെ സമയം സുധിഷിയാണ് വിവരങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് തിരികെ. അടൂർ പ്രകാശ് എം പിക്കെതിരായ സോളാർ പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് സി ബി ഐ. പരാതി ശരിവയ്ക്കുന്ന സാക്ഷിമൊഴികളില്ലെന്ന് സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ട്. തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു ടെലിഫോൺ ലൈൻ. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു സി ബി ഐ റിപ്പോർട്ടിൽ? കോളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ സോളാർ പീഡന കേസിലാണ് ഇപ്പോൾ അടൂർ പ്രകാശ് എം പിക്ക് സി ബി ഐ ക്ലീൻചിറ്റ് നൽകിയിരിക്കുന്നത്. പരാതിയിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി ബി ഐ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായിരുന്നു അടൂർ പ്രകാശിനെതിരെയുള്ള പരാതി. ഈ സി ബി ഐ കേസന്വേഷണം ഏറ്റെടുത്ത 15 മാസം പൂർത്തിയാകുമ്പോഴാണ് ഈ കഴമ്പിലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് അവസാനിപ്പിക്കുകയാണെന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണം സാധൂകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇല്ല. മാത്രമല്ല ഈ പരാതിയുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ അതും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കില്ലെന്നും പരാതിയിൽ കഴമ്പില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 6 കേസുകളാണ് ഈ സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2012 കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് പരാതിക്കാരി ആരോപിച്ചു. എന്നാൽ പരാതി നൽകിയത് 2018 ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ കേസിന്റെ അന്വേഷണം സർക്കാർ CBIക്കും കൈമാറുകയായിരുന്നു. അടൂർ പ്രകാശിനെ സംബന്ധിച്ച വളരെ ആശ്വാസകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ സിബിഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ സന്തോഷം അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രജിത്ത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. മോദി നുണകളുടെ സർദാർ എന്ന് ഖർഗെ പറഞ്ഞു. ഗുജറാത്തിലെ പ്രചാരണ റാലിയിലാണ് വിമർശനം. വോട്ടിന് വേണ്ടിയാണ് BJP അംബേദ്കറെ നമിക്കുന്നതെന്നും ഖർഗെ ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ഗുജറാത്തിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ ഖർഗെയുടെ വിമർശനം. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ ഈ പ്രസംഗത്തിന്റെ ഭാഗമായി അദ്ദേഹം സൂചിപ്പിച്ചു?
പ്രജിൻ, ഗുജറാത്തിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതി കണക്കിലെടുത്തുകൊണ്ട് തന്നെ മോദിയെ നേരിട്ട് ആക്രമിക്കാതെയുള്ള ഒരു പ്രചരണ ശൈലിയാണ് കോൺഗ്രസ് സ്വീകരിച്ചു വന്നിരുന്നത്. രാഹുൽ ഗാന്ധി നേരത്തെ രണ്ട് റാലികൾ നടത്തിയപ്പോഴും പ്രധാനമന്ത്രിയെ പേരെടുത്ത് വിമർശിക്കാൻ തുനിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് തന്നെ ആക്രമിച്ചിരിക്കുകയാണ്. മോർബി ദുരന്തം സംസ്ഥാനത്ത് BJP അഴിമതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് എന്നും കോൺഗ്രസിന്റെ കാലത്താണെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിരന്തരം നുണകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് BJP നരേന്ദ്രമോദിയും അമിത്ഷായും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് മല്ലികാർജ്ജുൻ ഖർഗെ തന്റെ പ്രസംഗത്തിൽ ഊന്നിയത്. അതേസമയം കോൺഗ്രസ് ഭീകരവാദത്തെ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്ന പാർട്ടിയാണെന്ന് പ്രധാനമന്ത്രി പ്രചരണ യോഗത്തിൽ ആരോപിച്ചു. ശരി, ബൽറാം ഇടങ്ങാടിയാണ് ഗുജറാത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. ട്വന്റി ഫോർ റൗണ്ട് പൂർത്തിയാവുന്നു.